ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സോപ്പിന് പകരം വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇത് പാക്ക് എന്ന് പാക്കെന്ന് പറയുമ്പോഴത്തേ നമുക്കൊരു ഫേസ് വാഷ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കുളിക്കുമ്പോഴും നിങ്ങൾ എപ്പോഴൊക്കെ മുഖം കഴുകുന്നോ ആ സമയത്തെല്ലാം ഇത് യൂസ് ചെയ്യാനാണെങ്കിൽ മുഖത്ത് നല്ലൊരു നിറം വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദൈവത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡറാണ് ഇത് ഓൺലൈനിൽ ആണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും വീട്ടിലെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീട് ഇട്ടിരുന്നു ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ തൊലി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നന്നായി ഉണങ്ങിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പൊടിയായിട്ട് പൊടിച്ചെടുത്താൽ മാത്രം മതി അത് നമുക്കൊരു കണ്ടെയ്നറിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ ഇതുപോലുള്ള പാക്സ് എല്ലാം ഉണ്ടാക്കുന്ന നേരം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തതായി നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ എടുക്കുക അത് ബ്രൂ കോഫി നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ് റിസൾട്ട് അല്ലെ നെസ് കോഫി ആയാലും നിങ്ങളുടെ അടുത്തുള്ള ഏത് കാപ്പിപ്പൊടിയായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരിക്കലും പുട്ടിൻ്റെ പൊടി എടുക്കരുത് ഫൈനായിട്ട് പൊടിച്ച വറുക്കാത്ത അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് അതും ഒരു ടീസ്പൂൺ എടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മിക്സിങ് എന്ന് പറയുന്നത് ഈ പൊടികൾ ഒരിക്കലും വേറിട്ട് നിൽക്കരുത് അരിപ്പൊടി വേറെ കാപ്പിപ്പൊടി വേറെ അങ്ങനെ നിൽക്കരുത് ഇത് മൂന്നും കൂടിയിട്ട് ഒരൊറ്റ മിക്സായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നന്നായി മിക്സായി എന്ന് മനസ്സിലായാൽ നമ്മുടെ ആ കാപ്പിപ്പൊടീൻ്റെ ഒരു ഏകദേശം ആ ഒരു കളറിലേക്ക് ഈ ഒരു പൊടി മാറും അപ്പോൾ അത് അങ്ങനെ ആയാല് നിങ്ങൾക്ക് ആ മിക്സിങ് കറക്റ്റായി എന്ന് മനസ്സിലാക്കുക എല്ലാന്നാണെങ്കിൽ ആ ഒരു മിക്സിങ് കറക്റ്റായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ വിചാരിക്കുന്ന പോലത്തെ ഒരു റിസൾട്ട് ഈ ഒരു പൊടി കൊണ്ട് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു പൊടി നിങ്ങൾക്ക് അടച്ചു വെച്ചിട്ട് ബാത്റൂമിൽ തന്നെ സൂക്ഷിക്കുക പക്ഷേ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല കയറിയാലിത് ഈ പൊടി പൂത്തുപോകും അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂണിൽ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാവൂ അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഇത് കലക്കിയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ പാലിലാകുമ്പോൾ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് നോർമൽ സ്കിന്നുള്ളവർക്കെല്ലാം ഓക്കെയാണ് ഓയിലി സ്കിന്നുകാർക്ക് റോസ് വാട്ടർ ആണ് ബെസ്റ്റ് റിസൾട്ട് തരിക അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തേക്ക് നല്ലവണ്ണം ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയാം അതായത് ഇത് നിങ്ങൾ ഫേസ് വാഷ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതേ സ്ഥാനത്ത് നിങ്ങളൊരു ബാത്തിങ് പൗഡറായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ബോഡിയിൽ മൊത്തം ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബോഡിയിൽ വെക്കുക അതിനുശേഷം കഴുകിക്കളയുക അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ കറുത്ത പാടുകളെല്ലാം ഉണ്ടല്ലോ കഴുത്തിൽ വരുന്ന കറുപ്പ് കക്ഷത്തിൽ വരുന്ന കറുപ്പ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടി സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള സൺ ടാൻ സൺ ടാന് മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പോൾ സോപ്പ് ഉപയോഗിച്ചിട്ടും ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടും ചെയ്യുന്നതിലും ബെസ്റ്റ് റിസൾട്ട് ഇതിന് കിട്ടും അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ജസ്റ്റ് ആ ഒരു മൂന്ന് പൊടിയും ഓറഞ്ച് പീൽ പൗഡർ ഈ പറഞ്ഞ പൊടികളെല്ലാം ഉണ്ടെങ്കിൽ നമുക്കിത് സൂക്ഷിച്ച് വച്ചിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈർപ്പം കിടക്കാൻ പാടില്ല നമ്മൾ സൂക്ഷിച്ചാൽ ആ പൊടിയിൽ ഈർപ്പം കിടക്കാൻ പാടില്ല അതുകൊണ്ട് എപ്പോഴും അത് ആ കണ്ടെയ്നർ സൂക്ഷിച്ച് നിന്ന് ഡയറക്റ്റ് എടുക്കാണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേറൊന്നിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം യൂസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതൊന്നും സൂക്ഷിക്കേണ്ടതെന്നല്ല മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ വന്ന് ചോദിക്കാം ാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടി ക്ലിക്ക് ചെയ്യാതാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്